ഗൈസ് എൻ്റെ എല്ലാ ചങ്ക് സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ നാളായി നല്ലൊരു വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോണ എല്ലാവർക്കും ഗുണപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, എന്നാലേ എല്ലാവർക്കും ഗുണം ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ വീട് മുറ്റത്തൊക്കെ കുറേ പുല്ലും ഇപ്പം മഴയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ വീടിൻ്റെ വാതിക്കലും പുല്ലും ഞാനിവിടെ കുറേയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പറിച്ചു കളഞ്ഞു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് റോഡിലും മതിൽ സൈഡിലൊക്കെ ഫുള്ള് കാട് പിടിച്ച് കണക്ക് അഷറായിട്ട് കിടക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വലിയ എഴു ജന്തുക്കളൊക്കെ അതിൻ്റെ ഇടയിൽ കയറിയിരിക്കാം. പിന്നെ രാത്രി ആകുമ്പോൾ അത് വീട്ടിലോട്ട് കയറാം. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രാത്രി കാലങ്ങളിൽ പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് നമ്മൾ ഇനിയൊന്നും കാണത്തില്ല. കാട് പിടിച്ച് കിടക്കാൻ നേരത്ത് അതിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കും. പിന്നെ അത് വീട്ടിലോട്ട് കയറും, വീടിൻ്റെ അകത്തോട്ട് കയറും, പിന്നെ അവസരം നോക്കി അത് വീടിൻ്റെ അകത്തോട്ട് കയറും. അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ആ വീടിൻ്റെ പരിസരമെല്ലാം ഇങ്ങനെ വൃത്തിയമനെയൊക്കെ ഇടണമല്ലോ. അപ്പം ഇവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കണം. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എങ്ങനെയാണ് സിമ്പിളായിട്ട് കളയുന്നതെന്ന് കാണിച്ചു തരാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടാണ്. അപ്പം നേരെ വീഡിയോ ഇട്ടോ. ഇതാണ് നമ്മുടെ ഐറ്റം, ഗ്ലേസൽ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതേ കണക്കത്തെ കുറേ ഐറ്റംസ് എല്ലാവരും പറയും. യൂട്യൂബിൽ കുറേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ പുല്ല് കരിയും, ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ പുല്ല് കരിയും. അതൊക്കെ വെറുതെയാണ് നമ്മളെ കാണിച്ചിട്ട് പുറകു സൈഡിൽ ഇതൊക്കെയാണ് എല്ലാവരും തളിച്ചു കൊടുക്കുന്നത്. എന്തായാലും ഞാൻ ഓപ്പണായിട്ട് കാണിച്ചു തരുന്നതായിരുന്നു. എല്ലാവർക്കും ഉപകാരപ്പെടണമെങ്കിൽ പെടട്ടെ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലേസൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ എം ആർ പി വന്നിട്ട് 815 എം ആർ പി കൊടുത്തേക്കുന്നത്. ഇത് 650 രൂപക്കാണ് ഞാൻ മേടിച്ചത്. ഇപ്പോൾ എം ആർ പി കൊടുക്കുന്നതിനും കുറച്ച് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇത് 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്, 650 രൂപയാണ്. അപ്പോൾ ഇത് കുറേ ശ്രദ്ധിച്ചൊക്കെ വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. ഇത് ഭയങ്കര ഇത് കെമിക്കൽ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് വീഴാൻ പാടില്ല. ഇത് ഉപയോഗിക്കാൻ നേരത്ത് നമ്മൾ ഗ്ലൗസ് ഇടണം, മൂക്കൊക്കെ ഇങ്ങനെ ഒന്ന് മാസ്കൊക്കെ യൂസ് ചെയ്തിടണം. പിന്നെ ഫുഡ് അങ്ങനെയുള്ള ഐറ്റംസിലൊന്നും തിരക്കരുത്. അതിൻ്റെ അടുത്ത് വെച്ചൊന്നും ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഡ്രസ്സ്, ക്ലോത്ത് അതിൻ്റെ അടുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കളർ മങ്ങിപ്പോവാം. പിന്നെ നമ്മുടെ ദേഹത്ത് ഒരിക്കലും വീഴരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളി തൊലിയൊക്കെ പോയെന്നിരിക്കാം. ഫുഡ് ഉപയോഗിക്കുന്ന സ്ഥലം വെള്ളം. പിന്നെ നമ്മളിതൊക്കെ ചെയ്യുന്ന സമയത്ത് വാലിട്ട് ബബ്ലിക്കം ചൂയിങ്ങുക, അങ്ങനെയുള്ള ഐറ്റംസൊന്നും ചവക്കരുത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ്. അതുകൊണ്ടാണ് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം വേണം ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാനിത് കാണിച്ചില്ല എങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ 1 ലിറ്ററിൻ്റെയാണ്, ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു 2 ലിറ്ററിൻ്റെ കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് യൂസ് ചെയ്യുന്നത് നമുക്ക് കുറേ നാൾ, ഇതൊരു 1 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ എടുക്കും. അപ്പോൾ ഇതിൻ്റെ മൂടി ഒന്ന് ഞാൻ പൊട്ടിക്കുന്നുണ്ട്, ഫ്രഷ് പാക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് ML ഒക്കെ എഴുതിയിട്ടുണ്ട്. 50 ML ഉണ്ട്, 75 ML ഉണ്ട്, പിന്നെ 50 75. ഇതിനകത്ത് ഇപ്പോൾ എടുക്കേണ്ടത് 75 ML ആണ് ഞാൻ എടുക്കുന്നത്. 2 ലിറ്റർ വെള്ളത്തിനകത്തോട്ട് 75 ML എടുത്തിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ച് വെള്ളമായിട്ട് കലർത്തിയിട്ട് വേണം നമ്മൾ ഒഴിക്കാൻ. എന്നിട്ട് വേണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതേ ഞാനിവിടെ എൻ്റെ കോസ്റ്റ്യൂംസൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. മാസ്ക് വെച്ചിട്ടുണ്ട്, കയ്യിലിത് ഗ്ലൗസ് ഇല്ല. ഗ്ലൗസിന് വരെ ഞാൻ എൻ്റെ കിറ്റ് കെട്ടിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ലുക്ക്. അപ്പോൾ ഞാനിത് ചെയ്യാൻ പോകുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. നമ്മളെ കാലിലൊക്കെ വീണ് കഴിഞ്ഞാൽ, ദേഹത്തൊക്കെ വീണ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് ദോഷം ചെയ്യും. പിന്നെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിൽക്കാതെ നടക്കട്ടെ. നമ്മളിത് ഈ പുല്ലി തളിക്കുന്ന ഈ മരുന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത്, ഈ കെമിക്കൽ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മളെ കുട്ടികളെയൊന്നും അടുത്തുകൊണ്ട് നിർത്തരുത്, എല്ലാവരെയും മാറ്റി നിർത്തണം. അപ്പോൾ ഇതിനകത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഡെയിഞ്ചർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ഒരു ലോക്ക് ചെയ്തിരുന്നെങ്കിലും ആരും കാണാത്തൊരു സ്ഥലത്തില്ല, കുട്ടികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഡെയിഞ്ചറാണ്. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ ഗ്ലൗസ് ഇടണം. പിന്നെ അതിൻ്റെ ഇത് അതൊന്നും ഇല്ല നമ്മളിൽ. പിന്നെ കയ്യിൽ ഗ്ലൗസ്, അത് തന്നെയാണ് വീണ്ടും കാണിച്ചിരിക്കുന്നത്. പിന്നെ കണ്ണാടിയൊക്കെ വെക്കുന്നത് നന്നായിരിക്കും, കണ്ണാടിയുടെ ആളെ കാണിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ അടുത്തൊന്നും വെക്കരുത്. പിന്നെ കാലിൽ നമ്മൾ ഷൂ ഇടണം. പിന്നെ മെയിനായിട്ട് മാസ്കാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞത് കണക്ക് 2 ലിറ്റർ വെള്ളത്തിനകത്ത് 75 ML. അപ്പോൾ ഈ മൂടിക്കകത്ത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് 75 ML എന്നും 50 ML എന്നും. ക്ലിയർ ആണോ മോനെ? കിട്ടുന്നുണ്ടോ? ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് 75 ML ഉം 50 ML ഉം. ഞാൻ എടുത്തിരിക്കുന്ന 2 ലിറ്റർ വെള്ളമാണ്, അതിനകത്തോട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിനകത്തോട്ട് ചെറിയൊരു ഹോൾ ഇടണം. നമുക്ക് അപ്പോൾ ഇതിൻ്റെ നല്ല പുതിയൊരു പിച്ചാത്തി എടുക്കണം. ഇതിനകത്ത് തുരുമ്പിക്കാത്ത അതിൻ്റെ അതേ സൈഡിൽ നമ്മൾ മാറി നിന്നിട്ടൊക്കെ ചെയ്യണം കേട്ടോ, തെറുക്കിയാണ് ചെയ്യല്. ദീദി കണക്ക് ചെറിയൊരു ഹോൾ ഇടണം, അല്ലാണ്ട് അത് കൂടുതലൊന്നും ഒഴുകിപ്പോകാൻ പാടില്ല. അതിനു വേണ്ടിയാണ് ദീദി കണക്കത്തെ ഒരു മിശ്രിതമാണ് നമുക്ക് തന്നെ ചിരിച്ചേ വരുത്തുള്ളൂ, പതുക്കിയേ വരുത്തുള്ളൂ. അപ്പം നമ്മൾ നമ്മൾ ഇതേ കണക്ക് നമ്മൾ അതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന്
ബാക്കിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. 75 ml എന്ന് പറയുന്ന നേരത്ത് ഈ മൂടി ഫുള്ളായിട്ട് വരും. ഒരു കാരണം വെച്ചാൽ ഞാൻ ഇപ്പോഴും പറയുകയാണ്, മാസ്ക് ഒന്നും വെക്കാണ്ട് ഇത് യൂസ് ചെയ്യരുത്, ഡേഞ്ചറാണ്. ഇതിൻ്റെ അതീതൻ കുപ്പിക്കകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഞാൻ ഈ പുല്ലില്ലാത്തോട്ട് ഇറക്കി വെച്ച് വീടിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് തന്നെ ഡേഞ്ചറാണ്. അതുകൊണ്ട് അപ്പോൾ ആ മൂടിക്കകത്ത് നമ്മൾ ആ ലിക്വിഡ് എടുത്ത് ആ മൂടിക്കകത്ത് കുറച്ച് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് ആ ലിക്വിഡും കൂടെ അതിനകത്തുള്ള എല്ലാം കൂടെ മിക്സ് ആയി തരാൻ വേണ്ടിയാണ് കുറച്ച് വെള്ളവും കൂടെ എടുക്കണം എന്നിട്ട് അതിനകത്തോട്ട് കലക്കി വയ്ക്കാം. ആ മൂടീൻ്റെ മൂട്ടിലൊരു ഊട്ടയിട്ടിട്ടുണ്ട്. സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ല. എന്നിട്ട് ഇതൊന്ന് കുലിക്കണം. നമുക്കിത് ഇവിടെയൊക്കെ കുറച്ച് പുല്ലുണ്ടായി, ഇതിനകത്തൊക്കെ അഴിച്ചു കൊടുക്കാം. ഒരു കാരണം വെച്ചാലും വേറെ മരമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്തൊന്നും തളിക്കാൻ പാടില്ല, എല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്. കണ്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ നിൽക്കുന്നത് ഈ പുല്ലൊക്കെ ഇങ്ങനെ അടിയിലോട്ടൊക്കെ നടത്തി. ഇന്ന് നമുക്ക് പറിച്ച് കളയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ടൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് അടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതൊരു മഴയൊന്നും പെയ്യാൻ പാടില്ല. ഇത് അടിച്ച് 2 മണിക്കൂറത്തേക്ക് മഴ പെയ്യാൻ പാടില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ഇതൊക്കെ അടിച്ചു കൊടുക്കാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ മഴ വെള്ളത്തിൽ അലമ്പായിട്ട് ഇത് ഇവിടെയൊക്കെ നോക്കിക്കാം. നല്ല കരിയും പച്ചയായിട്ട് നിൽക്കുകയാണ്. ഈ പുല്ലൊക്കെ നമുക്ക് പറിച്ചെടുക്കാവുന്നതിലും വളർന്നു പോയി. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഇതൊക്കെ ഒന്ന് നല്ലപോലെ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഇതിൻ്റെ ശേഷമുള്ള വീഡിയോയും ആഫ്റ്റർ ആൻഡ് ബിഫോർ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഫുൾ വാച്ച് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലേ ഇതെന്താ സംഭവം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. എല്ലാവർക്കും ഗുണകരമായിട്ടുള്ളൊരു വീഡിയോയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. ഞാനപ്പോൾ എല്ലായിടത്തും നല്ലതുപോലെ തളിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൽ ഒഴിച്ച് നമ്മുടെ മനസ്സിൽ ഞാൻ പറഞ്ഞ കണക്ക് 75 ml എടുത്ത് 2 ലിറ്ററിൻ്റെ കുപ്പിക്കകത്ത് എടുത്തിട്ട് ഫുൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കയ്യിൽ ഗ്ലൗസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഈ കിറ്റിട്ടിട്ട് കിറ്റിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കണ്ട. അപ്പോൾ ഒരിക്കലും നമ്മളൊരിക്കലും ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ഞങ്ങൾ കിറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യുന്നു. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒറിജിനൽ റിസൾട്ട് കാണിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. എൻ്റെ അടുത്ത് തളിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് കാണാം. ബൈ. അപ്പോൾ ഗൈസ് ഇതാണ് മരുന്ന് തളിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ട്. ഇതാണ് നല്ല അടിപൊളിയായിട്ട് കരഞ്ഞിട്ടുണ്ട്. ഇത് ഈ ഭാഗത്തൊന്നും ആ മരുന്ന് അങ്ങോട്ട് പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഇവിടെയൊക്കെയൊന്നും തളിച്ചിട്ടില്ല. ഇത് ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഞാൻ തളിച്ചിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബക്കറ്റിൽ കലക്കിയിട്ട് മഗ്ഗുകൊണ്ട് കോരി ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാ ഭാഗത്തോട്ടും ഫുള്ളായിട്ട് കൊള്ളണം, എന്നാലേ കരിഞ്ഞു പോകത്തുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പട്ടി പൂച്ച കാക്ക ആ ഒരു ടൈമൊക്കെ ഉണ്ടല്ലോ, അതായത് നൈറ്റ് സമയത്തൊക്കെ ഈ റോഡ് സൈഡിലൊക്കെ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കരിഞ്ഞ് നല്ല ഇങ്ങനെ ഉണങ്ങി ചുക്കടിച്ച ലെവലിൽ കിട്ടുന്നത്. ഇത് നോക്കിക്കേ, ഇതിപ്പോൾ കാണാം. ഇത് ഇത് ഇലയെടുത്തിട്ട് നല്ലത് പൊടിച്ചിട്ട് ഇങ്ങനെ പപ്പടം പൊടിയുന്ന കണക്ക് കരിഞ്ഞു പോണ് അതേ കണക്ക് നല്ല അടിപൊളിയായിട്ടാണ്. ഇനി ഇത് ജസ്റ്റ് നമുക്ക് ഒരു തീപ്പെട്ടിക്കുള്ളി ഒരു ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇത് പറിച്ച് കളയുകയും. ഈ ചവറ് വലിക്കുന്ന ഒരു ഇരുമ്പിൻ്റെ ഒരു സാധനമുണ്ട്, ആ ചൂല കണക്കത്തൊരു സംഭവമാണ്. അതുകൊണ്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നല്ല സിമ്പിളായിട്ട് ഇനി ഇതിങ്ങ് ഊരി വരും. അപ്പോൾ എല്ലാവർക്കും ബൈ.